Hi friends, welcome Happy New Year. This is the സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പുതിയ വർഷമായിട്ട് നമുക്ക് പുതിയൊരു ശീലം തുടങ്ങാം. നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം ആളുകളുടെയും പ്രധാന ആരോഗ്യ പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് അറിയാമോ? കുടവയർ. സ്ത്രീകളെ പുരുഷന്മാരെ ഒരേപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. നമ്മുടെ മാറിയ ജീവിത രീതിയും ഭക്ഷണശീലങ്ങളും ഒക്കെയാണ് ഇതിന് പ്രധാന കാരണം. മുൻപ് നമ്മൾ ഡയബറ്റീസിനെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ അതിൽ സംസാരിച്ചതാണ് വയറിന്റെ ഭാഗത്ത് അടിഞ്ഞുകൂടുന്ന കൊഴുപ്പുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അമിതമായിട്ടുള്ള ഊർജം കാലറീസ് ആണ് ഫാറ്റ് ആയിട്ട് മാറ്റി വയറിന്റെ ഭാഗത്തെല്ലാം അടിഞ്ഞുകൂടുന്നത്. ഇതുമൂലം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു കണ്ടീഷനിലേക്ക് നയിക്കുകയും അത് നമുക്ക് പ്രമേഹം, ഹൃദ്രോഗം, ക്യാൻസർ മുതലായ പല പല പ്രശ്നങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ കുടവയറ് സൗന്ദര്യത്തെ മാത്രമല്ല ആരോഗ്യത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലായില്ലേ? ഈ വയറിന്റെ ഭാഗത്തെ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കുടവയർ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തേത് നമ്മൾ അകത്തേക്ക് എടുക്കുന്ന കാലറീസ് കുറയ്ക്കുക, അതായത് നമ്മുടെ ഡയറ്റിൽ ശ്രദ്ധിക്കുക. രണ്ടാമത്തേതാണ് എക്സസ് ആയിട്ടുള്ള ഈ കാലറിയെല്ലാം എരിച്ചു കളയുക. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എക്സസൈസ്. അപ്പോൾ ഈ എക്സസൈസിന്റെ കാര്യം പറയുമ്പോൾ മുൻപ് വെയിറ്റ് ലോസിന്റെ വീഡിയോയിൽ സംസാരിച്ചതുപോലെ തന്നെ ഞാൻ പൊതുവെ എക്സസൈസ് ചെയ്യാൻ വളരെ മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷെ എന്നെ പോലുള്ള എല്ലാ മടിയന്മാർക്കും ചെയ്യാൻ പറ്റുന്ന, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഏത് പ്രായത്തിലുള്ളവരായാലും ടീനേജേഴ്സ് മുതൽ വയസ്സായ ആളുകൾക്ക് വരെ ചെയ്യാൻ കഴിയുന്ന, വീട്ടിൽ തന്നെ ഒരു എക്യുപ്മെന്റിന്റെയും ആവശ്യമില്ലാതെ നിന്നുകൊണ്ട് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ നമുക്ക് നോക്കാം. അത് വെറും 10 മിനിറ്റ് മാത്രം ഒരു ദിവസം ചെലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവുന്നതാണ്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് നമ്മുടെ കുടവയർ കുറയുന്നത് മാത്രമല്ല. ഈ വയറെന്ന് പറയുമ്പോൾ ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്ന ആ കുടവയർ മാത്രമല്ല കേട്ടോ. അല്ലാതെ നമുക്ക് സ്ത്രീകൾക്ക് പൊതുവെ ഉള്ള ഒരു പ്രശ്നമാണ് ഈ ലവ് ഹാൻഡിൽസ് എന്ന് പറയും, സൈഡിലുള്ള ഫാറ്റ്. എനിക്കൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലവ് ഹാൻഡിൽസ് കുറയാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. അതുപോലെ തന്നെ എക്സസൈസിന്റെ വേറെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഡോപ്പമിൻ പോലത്തെ ഹാപ്പി ഹോർമോൺസിനെ ഉത്തേജിപ്പിക്കുന്നതാണ്. അങ്ങനെ വെറും 10 മിനിറ്റ് ഒരു ദിവസം ചെലവഴിക്കുന്ന വഴി ആ ദിവസത്തെ 24 മണിക്കൂറും നിങ്ങൾക്ക് ഉന്മേഷവാനായിട്ട് ഇരിക്കാൻ സാധിക്കും. അതാണ് എക്സസൈസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ന് മുതൽ, ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ ഈ ശീലം തുടങ്ങുക. ഒരു ദിവസത്തെ വെറും 10 മിനിറ്റ്, അത് രാവിലെ ആയാലും വൈകിട്ടായാലും വീട്ടിലായാലും നിങ്ങളുടെ ജോലി സ്ഥലത്ത് വെച്ചായാലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നിന്നുകൊണ്ട് ചെയ്യാവുന്ന സിമ്പിൾ കാര്യങ്ങളാണ്. അത് ചെയ്യുക. അത് നിങ്ങളുടെ ബോഡിയെ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കും, നിങ്ങളെ കൂടുതൽ ഹാപ്പി ആക്കും, നിങ്ങളുടെ വയറ് കുറയ്ക്കാനും സഹായിക്കും. പക്ഷേ വയറ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് പറയാം, ഇത് ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ വയറ് കുറയും അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് കുറയും. പക്ഷെ ഒരിക്കലും അങ്ങനെ നടക്കില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളുടെ ഡയറ്റും ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ എക്സസൈസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം, എല്ലാ ദിവസവും ചെയ്യണം. അപ്പോൾ മാത്രമേ വയറിന്റെ ഭാഗത്ത് ഫാറ്റ് അടിയാതിരിക്കുള്ളൂ. നിങ്ങൾ ഇത് നിർത്തി കഴിഞ്ഞിട്ട് വീണ്ടും പഴയ ഭക്ഷണ രീതിയിലേക്ക്, ജങ്ക് ഫുഡിലേക്കും അമിതമായി കാലറി എടുക്കുന്നതിലേക്കും ഒക്കെ തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്തായാലും വീണ്ടും വയറിൽ ഫാറ്റ് അടിയാൻ തുടങ്ങും. അപ്പൊ അത് ഓർത്തിരുന്നിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ വേണ്ടി. എക്സസൈസ് ചെയ്യുന്നതുകൊണ്ടുള്ള എക്സ്ട്രാ ബെനിഫിറ്റ്സ് കൂടെ മനസ്സിൽ വെക്കുക. അല്ലാതെ വയറ് കുറയുന്നത് മാത്രമല്ല, വയറ് തീർച്ചയായിട്ടും കുറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ ഒരു മെഷർമെന്റ് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ വയറിന്റെ ഭാഗത്തുള്ള, നമ്മുടെ പൊക്കിളിന്റെ ഭാഗത്ത് ഒരു ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുക. ഇത് നിങ്ങൾ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും അളന്ന് നോക്കുക. എല്ലാ ദിവസവും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കുറച്ചെങ്കിലും വ്യത്യാസം വരും എന്നുള്ളത് തീർച്ചയാണ്. എക്സസൈസ് തുടങ്ങുന്നതിന് മുന്നേ 2-3 കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ഒന്ന്, സ്ത്രീകളാണെങ്കിൽ എന്തായാലും സ്പോർട്സ് ബ്രാ ധരിച്ചിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എന്ത് തരത്തിലുള്ള എക്സസൈസ് ആണെങ്കിലും, അല്ലെങ്കിൽ ബ്രസ്റ്റ് സാഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഷൂ ധരിക്കണം എന്ന് നിർബന്ധമുള്ള എക്സസൈസ് അല്ല ഇത്. പക്ഷേ ഞാൻ കംഫർട്ടബിൾ ആയതുകൊണ്ട് ഷൂസ് ഇട്ടിട്ട് ചെയ്യുന്നേ ഉള്ളൂ. മൂന്നാമത്തേത്, നമുക്ക് ഇത് യോഗ മാറ്റ് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ള രീതിയിലുള്ള എക്സസൈസ് അല്ല. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെറുതെ ഫ്ലോറിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ എക്സസൈസുകൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നടുവേദന, മുട്ടുവേദന അങ്ങനെയുള്ളവർക്കും ചെയ്യാവുന്നതാണ്. ഈ എക്സസൈസ് മൂലം നിങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ബോഡിയെ അമിതമായിട്ട് പുഷ് ചെയ്യരുത്. നിങ്ങളുടെ ബോഡിക്ക് എത്ര പറ്റുന്നോ അതനുസരിച്ച് മാത്രം ചെയ്യുക. ആദ്യം നിങ്ങൾക്ക് 1 മിനിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 30 സെക്കൻഡ് മാത്രം ചെയ്യുക. 1-2 ആഴ്ച അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 1 മിനിറ്റത്തേക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഞാൻ പല യൂട്യൂബ് വീഡിയോസും കണ്ടപ്പോൾ അതിലെല്ലാം വളരെ ഇഫക്റ്റീവായ എക്സസൈസുകൾ കാണിക്കുന്നുണ്ട്. പക്ഷേ അവർ കാണിക്കുന്നത് ഒരു 10 എക്സസൈസ്, ഓരോ മിനിറ്റ് വീതമുള്ള 10 എക്സസൈസാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്കത് ഓർത്തിരിക്കാനും എല്ലാ ദിവസവും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. എപ്പോഴും ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് എവിടെ നിന്നിട്ടാണെങ്കിലും, നിങ്ങളുടെ വീട്ടിലോ വർക്ക് പ്ലേസിലോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് 10 മിനിറ്റ് മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ അവിടെ നിന്ന് ചെയ്യാൻ കഴിയുന്ന, എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള 5 തരത്തിലുള്ള എക്സസൈസ് മാത്രം ഇതിൽ കാണിക്കുന്നത്. ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആയിരിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏറ്റവും ആദ്യം നമ്മൾ വാമപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ എക്സസൈസിനും മുന്നേ നമ്മൾ വാമപ്പ് ചെയ്ത് നമ്മുടെ ബോഡിയെ ഒന്ന് എക്സസൈസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കണം. അതുപോലെ തന്നെ അവസാനം തീരുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് നിർത്തുകയല്ല, കൂൾ ഡൗൺ ടൈമും കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ നമുക്ക് വാമപ്പ് നോക്കാം. വാമപ്പിന് വേണ്ടി രണ്ട് രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ വാമപ്പ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തേത് നമ്മുടെ ഓരോ ജോയിന്റിനും കുറച്ച് മൂവ്മെന്റ് കൊടുക്കുക, അത് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ രണ്ടാമത്തേത് ഓൺ ദി സ്പോട്ട് മാർച്ചിങ് ആണ്. ഈ രണ്ട് തരം ഞാൻ കാണിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തിട്ട് എക്സസൈസിലേക്ക് കടന്നാൽ മതിയാവും. വാമപ്പിൽ ആദ്യം നമുക്ക് നമ്മുടെ കൈകളുടെ റിസ്റ്റിലെ ജോയിൻറ്റുകൾക്ക് കുറച്ച് മൂവ്മെൻറ്റ് കൊടുക്കാം. റിസ്റ്റ് റൊട്ടേഷനാണിത്. അതിനുശേഷം നമ്മുടെ എൽബോയിൽ നിന്ന് കുറച്ച് മൂവ്മെൻറ്റ്, കൈമുട്ടിനുള്ള മൂവ്മെൻറ്റ് കൊടുക്കാം, അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കൈകളെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഒരു 10 തവണ വീതം റൊട്ടേറ്റ് ചെയ്യാം. ഷോൾഡർ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സിന് വേണ്ടിയാണ്. നമ്മൾ വാമപ്പ് ചെയ്യാതെ സ്റ്റിഫായിട്ടിരിക്കുന്ന ജോയിൻറ്റ് വെച്ചിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴാണ് ഇഞ്ചുറികൾ, ലിഗമെൻറ്റിനും ജോയിൻറ്റിനൊക്കെ ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളത്. ഇത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം എല്ലാ ജോയിൻറ്റിനും ഒരു മൂവ്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹിപ്പ് റൊട്ടേഷൻ ചെയ്യാം. ഹിപ്പ് ജോയിൻറ്റിന് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അത് രണ്ട് സൈഡിലേക്കും ഒരു 5 or 10 തവണ വീതം റൊട്ടേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഉഴുന്നാട്ടുന്ന പോലത്തെ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. ഇനി നമുക്ക് കാലിലെ ആങ്കിൾ ജോയിൻറ്റിന് കുറച്ച് റൊട്ടേഷൻ കൊടുക്കണം. രണ്ട് വശത്തേക്കും ഒരു 10 തവണ വീതം റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ രണ്ട് കാലിലും ചെയ്യുക. റൊട്ടേഷൻ കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കൂടെ ആ ഫുട്ടിന്, നമ്മുടെ കാൽപാദത്തിന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം വാമപ്പ് കഴിഞ്ഞു. ഇനി ഇതല്ലാതെ നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വാമപ്പ് എന്ന് പറയുന്നത് 1 minute ഓൺ ദ സ്പോട്ട് മാർച്ചിങ് ആണ്. അതായത് 1 മിനിറ്റ് നേരത്തേക്ക് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്ന് ചെറുതായിട്ട് ജോഗ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ മാർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഓടുക. മുൻപ് ചെയ്തതിന് പകരമായിട്ട് ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ എക്സസൈസിലേക്ക് കടക്കാം. ആദ്യത്തേത് ഇങ്ങനെയുള്ള ഒരു ട്വിസ്റ്റിംഗ് മൂവ്മെൻ്റ് ആണ്. കൈ രണ്ട് നേരെ നീട്ടി പിടിച്ചിട്ട് രണ്ട് സൈഡിലേക്കും അപ്പർ ബോഡി മാത്രം തിരിക്കുക. കാല് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുക, അപ്പർ ബോഡി മാത്രമാണ് തിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സൈഡിലെ ആ വയറിലെയും സൈഡിലെയും ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ടാണ്. ഇത് ലവ് ഹാൻഡിൽസിനും നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ ഭാഗത്തെ ഫാറ്റിലും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തിരിയുമ്പോഴത്തേക്കും അവിടെ ഒരു സൈഡിലൊരു വലിച്ചിൽ ഫീൽ ചെയ്യണം. ആ രീതിയിൽ വേണം നന്നായിട്ട് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം വയറിനെ ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് വയറിൽ ഫാറ്റ് കുറയാൻ സഹായിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സസൈസാണ്. അതിൽ വലത്തെ കൈ നന്നായിട്ട് വീശി താഴത്തോട്ട് കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ഇടത്തെ കാലും കൂടെ പൊക്കിക്കൊണ്ടുവരിക. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡും നന്നായിട്ട് കൈ വീശാനും ഓപ്പോസിറ്റ് കാല് നന്നായിട്ട് ഉയർത്തിക്കൊണ്ട് വരാനും ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വയറിൻ്റെ മസിൽസിൻ്റെ ഭാഗത്ത് ഒരു ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ് കിട്ടും. ഒരു ക്രഞ്ചിങ് ഇഫക്റ്റാണ് അവിടെ ഉണ്ടാവുന്നത്. ഈ എക്സസൈസുകളൊക്കെ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്നില്ല, നന്നായിട്ട് വിയർക്കുന്ന കേട്ടോ. ആ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല എക്സേഷൻ ഫീൽ ചെയ്യും, നന്നായിട്ട് നമ്മൾ വിയർക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഓരോ സൈഡിലേക്കും നന്നായിട്ട് ബെൻഡ് ചെയ്യുക. ഒരു കൈ ഹിപ്പിൻ്റെ ഭാഗത്തും മറ്റേ കൈ തലയുടെ മുകളിൽ പിടിച്ചിട്ട് സൈഡിലേക്ക് നന്നായിട്ട് മാക്സിമം ബെൻഡ് ചെയ്യുക. ഇപ്പോഴും നമ്മൾ ആദ്യത്തെ എക്സസൈസിൽ പറഞ്ഞതുപോലെ തന്നെ സൈഡിൽ നന്നായിട്ടൊരു വലിവ് ഫീൽ ചെയ്യണം. അപ്പോഴാണ് മസിൽസ് നന്നായിട്ട് ആക്റ്റീവ് ആവുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ, ഒരു കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിൽ 30 സെക്കൻഡ് മാത്രം ഈ ഓരോ എക്സസൈസും ചെയ്താൽ മതിയാകും. അതിനുശേഷം ഗ്രാജുവലി നിങ്ങൾക്കത് കൂട്ടി നേരത്തെ പറഞ്ഞതുപോലെ 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ആക്കാൻ കഴിയുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾ ഒത്തിരി നന്നായിട്ട് നല്ല എക്സേർഷനിലോട് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ പിറ്റേ ദിവസം നിങ്ങൾക്ക് ബോഡി പെയിനൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെയാവും. അതിനേക്കാൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ സ്ലോ ആയിട്ട് തന്നെ തുടങ്ങുക. പതുക്കെ പതുക്കെ കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോവുക. നമ്മുടെ 4ാമത്തെ എക്സസൈസ്, 2 കൈ മുന്നോട്ട് നീട്ടി പിടിച്ചിട്ട് ഓപ്പോസിറ്റ് കാൽമുട്ട് പൊക്കി കയ്യിൽ തൊടിക്കാൻ ശ്രമിക്കുക. മാക്സിമം പറ്റുന്നത്രയും പൊക്കുക. എപ്പോഴും എക്സസൈസ് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1-2 ദിവസം ചെയ്യുന്നതിലല്ല, അങ്ങനെ തന്നെ എല്ലാ ദിവസവും തുടർന്ന് ചെയ്യുന്നതിലാണ് കാര്യം. അപ്പോൾ മാക്സിമം പറ്റുന്ന രീതിയിൽ മാത്രം തുടങ്ങാൻ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ വർക്കൗട്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കൈ രണ്ടും താഴേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഓരോ കാലുകൾ ഓരോന്നും ഓരോ സൈഡിലേക്ക് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യുക. പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. ഈ ഓരോ എക്സസൈസിലും പെർഫെക്ഷനോ ട്രെയിനേഴ്സ് കാണിക്കുന്ന പോലെ ഉള്ള രീതിയിലുള്ള പെർഫെക്റ്റ് മൂവ്മെൻറ്റോ മാക്സിമം മൂവ്മെൻറ്റോ ഒന്നും ആവശ്യമില്ല. അവനവന് പറ്റുന്ന രീതിയിൽ മാത്രം ചെയ്യുക. നമ്മുടെ ബോഡിക്ക് കഴിയുന്ന രീതി നമുക്ക് മനസ്സിലാവും. എപ്പോഴാണ് നമുക്ക് നിർത്തേണ്ടതെന്ന് തോന്നുന്നു അപ്പോൾ നിർത്തുക, റെസ്റ്റ് എടുക്കുക, അതിനുശേഷം വീണ്ടും ചെയ്യുക. അതുപോലെ എല്ലാ ദിവസവും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൺസിസ്റ്റൻസി ഇസ് ദ കീ. ഇനി നമുക്ക് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 മിനിറ്റ് മാർച്ച് ചെയ്യുകയാണ്. ഓൺ ദി സ്പോട്ട് മാർച്ച് ചെയ്യുക. നമ്മൾ വാമപ്പിൽ ചെയ്തില്ലേ അതുപോലെ തന്നെ കൂൾ ഡൗൺ ചെയ്യാൻ വീണ്ടും ഒരു 1 മിനിറ്റ് അവിടെ തന്നെ നിന്നുകൊണ്ട് ചെറുതായിട്ട് ജോഗ് ചെയ്യുക. ഈ എക്സസൈസുകളോടൊപ്പം നമ്മൾ കുറച്ച് കാർഡിയോ എക്സസൈസുകൾ, അതായത് അരമണിക്കൂർ നടക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ട്രെഡ്മിൽ ഉണ്ടെങ്കിൽ അതിൽ നടക്കാം, മുറ്റം ഉണ്ടെങ്കിൽ അവിടെ നടന്നാൽ മതി. അങ്ങനെ എന്തെങ്കിലും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സസൈസ് കപ്പാസിറ്റി, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെല്ലാം വളരെ നല്ലതാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഈ കൂൾ ഡൗണിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കുറച്ച് സ്ട്രെച്ചസ് കൂടെ ചെയ്യുന്നത്. ഈ രീതിയിൽ നമ്മുടെ ബോഡി, ഹോൾ ബോഡി സ്ട്രെച്ചിങ് ചെയ്യാവുന്നതാണ്. 2 വശത്തേക്കും 2-3 തവണ ഇങ്ങനെ കൂടെ ചെയ്തിട്ട് നമുക്ക് എക്സസൈസ് അവസാനിപ്പിക്കാം. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാവരും ഇന്നു മുതൽ ചെയ്തു തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.